കേരള യുക്തിവാദി സംഘം മാവേലിക്കര താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിമാസ ചർച്ചാ ക്ലാസ് നടന്നു. യുക്തിവാദവും കാലികതയും എന്ന വിഷയം കരുനാഗപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വി വിജയകുമാർ അവതരിപ്പിച്ചു. കേരള യുക്തിവാദി സംഘം മാവേലിക്കര താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കണ്ടിയൂർ SRKVS ഹാളിൽ പ്രതിമാസ ചർച്ചാ ക്ലാസ് സംഘടിപ്പിച്ചു. യുക്തിവാദവും കാലികതയും എന്ന വിഷയം കരുനാഗപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വി വിജയകുമാർ അവതരിപ്പിച്ചു. മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വർത്തമാനം ഇല്ലാതെയാകുന്നുണ്ട്, മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കൊടുക്കൽവാദം ഇല്ലാതെയാകുന്നുണ്ട്. അങ്ങനെ കൊടുക്കൽവാദം ഇല്ലാതെ ഒറ്റപ്പെടുന്ന മനുഷ്യനിലേക്ക് എന്താശയവും പ്രചരിപ്പിക്കാം. അങ്ങനെ ആശയം പ്രചരിപ്പിക്കുന്ന ഒരു തടസ്സവും ഉണ്ടാകുന്നില്ല. ആ ആശയത്തെ കീഴ്പ്പെടുത്തുന്നു വാട്സപ്പ് ഉണ്ടാകും. വളരെ ലളിതമായ നമ്മുടെ സയന്റിഫിക് ടെമ്പറിനെ, നമ്മുടെ യുക്തിബോധത്തിൽ അടിസ്ഥാനമായി നാം രൂപീകരിച്ചെടുത്ത നമ്മുടെ ശാസ്ത്രാവബോധത്തെ കൃത്യമായ ചില പദ്ധതികളോട് അട്ടുപിടിക്കാൻ കഴിയും. റൈറ്റ് സഹോദരന്മാരാണ് വിമാനം കണ്ടുപിടിച്ചത് എന്നുള്ള ശാസ്ത്രബോധത്തോടെ നിരീക്ഷണം നമ്മൾ പറയുമ്പോൾ അപ്പുറത്ത് ഒരാൾ പറഞ്ഞത് ആര് പറഞ്ഞു? ഞങ്ങളുടെ പുഷ്പവിമാനം കണ്ടുപിടിച്ചത് വൈഷ്ണവർ കണ്ടു. ആ പുഷ്പവിമാനത്തിലല്ല നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻസിമിനേഷനെ കുറിച്ച് പറയുമ്പോൾ, നമ്മൾ ജനിതക മാറ്റത്തെ കുറിച്ച് പറയുമ്പോൾ, നമ്മൾ അവയവ മാറ്റത്തെ കുറിച്ച് പറയുമ്പോൾ അപ്പുറത്ത് ഒരാൾ പറയുന്നുണ്ട്. ശാസ്ത്രബോധത്തിലാണ് നമ്മൾ പറയുന്നത്, യുക്തിബോധത്തിലാണ് നമ്മൾ പറയുന്നത്. അപ്പുറത്ത് ഒരാൾ ഇതൊക്കെ നിങ്ങൾ എപ്പോ കണ്ടുപിടിച്ചത്? ഞങ്ങൾ ഇത് കണ്ടുപിടിച്ച എത്രയോ മുമ്പ്. ഞങ്ങൾ ആദ്യമായിട്ട് ഈ അവയവ മാറ്റ ശാസ്ത്രജ്ഞ നടത്തുന്ന ഞങ്ങളല്ലേ? ഞങ്ങൾ ഗണപതി എന്ന് പറയുന്ന ഞങ്ങളുടെ ദൈവത്തെ നിങ്ങൾ കണ്ടിട്ടില്ലേ? നിങ്ങൾ ഞങ്ങൾ നടത്തിയ ഒരു ചെറിയ മാറ്റവും തന്നെ ഞങ്ങൾ നടത്തി. ഞങ്ങൾ തല വെട്ടി മാറ്റപ്പോലും മൃഗത്തിന്റെ തല വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ഞങ്ങൾ പറഞ്ഞതാണ് നിങ്ങൾ ചെയ്യുന്നത്. വളരെ കൃത്യമായ യുക്തിയുണ്ട് എന്നുള്ള കാര്യം. ഇങ്ങനെ തങ്ങളുടെ അന്ധവിശ്വാസത്തെയും അനാചാരത്തെയും പ്രൊമോട്ട് ചെയ്യുവാൻ വേണ്ടി നിങ്ങളുടെ വിശ്വാസത്തിന്റെ ഇടങ്ങളിലേക്ക് ചെറിയ 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 കാര്യങ്ങൾ കൊണ്ടുവരികയും നമ്മുടെ ശാസ്ത്രബോധത്തെ തകർന്ന് തരിപ്പണമാക്കുകയും ഒരു വ്യക്തിപരമായ ഒരു മനുഷ്യന്റെ കൂട്ടായ്മയെ ഇല്ലാതാക്കുകയും ചെയ്യുന്ന വളരെ കൃത്യമായ ഒരു ആസൂത്രണം കമ്പോളം നടത്തുന്നുണ്ട്. കമ്പോളം ഏറ്റവും ആത്മീയമായി പേടിക്കുന്ന മനുഷ്യന്റെ കൂട്ടായ്മയാണ്. മനുഷ്യ യുക്തിപരമായി ചിന്തിക്കരുത് എന്നാണ്. അങ്ങനെ യുക്തിപരമായി ചിന്തിക്കാൻ കഴിയുന്ന കൂട്ടായ്മയിലേക്ക് നേരത്തെ അത്യാവശ്യം ഇച്ചിരി വിശ്വാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ അനുവർത്തിക്കുന്ന കൂട്ടായ്മകളെ നിങ്ങൾ സാധാരണ മനുഷ്യന് ബോധ്യമാകുന്ന തരത്തിൽ അവൻ കൊണ്ടു നടക്കുന്ന വിശ്വാസ പ്രമാണങ്ങൾ യുക്തിയില്ല എന്നും അത് മനുഷ്യനെ നിർണയിക്കുന്നതല്ല എന്നും അവനെ പഴയ കാലത്തിലേക്ക് കൊണ്ടുപോവുകയാണ് എന്നും തിരിച്ചറിയപ്പെടത്തക്കവണ്ണം മനുഷ്യരിലേക്ക് ഒരു പരിവർത്തനത്തിന്റെ ചെറിയ 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 അലകൾ ഇല്ലെന്നുണ്ട്. ഇത്തരം കൂട്ടായ്മകൾ വിശ്വാസം വഴിനിർത്തപ്പെടുന്ന കൂട്ടായ്മയാണ്. പക്ഷേ ഇത്തരം കൂട്ടായ്മകൾ നിങ്ങൾ നിങ്ങളുടെ വിത്തകങ്ങളിലേക്ക് വ്യാപിപ്പിക്കാത്ത ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലത്ത് കമ്പോളം പുതിയ രീതിയിൽ മതാന്ത വിശ്വാസങ്ങൾ വീടകങ്ങളിലേക്ക് കൊണ്ടുവരികയാണെന്ന് ചർച്ചാ ക്ലാസ്സിൽ അഭിപ്രായമുയർന്നു. പ്രസിഡന്റ് ജി സോഹൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി കെ ബാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. ജില്ലാ സെക്രട്ടറി എസ് അഭിലാഷ്, ജില്ലാ കമ്മിറ്റി അംഗം കെ അജിത്, ജോൺ ജോവിയൽ, കെ എ സമദ്, എൻ മണി, ജി വിജയൻ, കെ ശാന്തിഷ്കുമാർ, മനോജ് കുമാർ, ബോബി വർഗീസ് എന്നിവർ സംസാരിച്ചു. സി ഡി നെറ്റ് ന്യൂസ്, മാവേലിക്കര.